ಕಲನಳುಣನ್ನು ഭഗവാനെ ഗുരുവായൂരപ്പ, എല്ലാം നിനക്കറിയാലോ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ മകള് തയ്യൽ ജോലി ഇതാണ് ഈ വീട് കഴിയുന്നത്. പിള്ളേരുടെ അച്ഛനാണെങ്കിൽ കുടിക്കണം കുടിക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അതിയാനെ കൊണ്ട് നീ ചാരായം കുടിപ്പിക്കല്ലേ. ഇനി അങ്ങേരായിട്ട് പണയം വെക്കാനും വിൽക്കാനും ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ. എനിക്കാകെ ഉള്ള ഒരു ആന്തരി എന്റെ മോൻ നന്ദന. അവൻ ഗാനഭൂഷണം ഒന്നാമനായി പാസ്സായി നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലായി. അപേക്ഷകളയച്ചും ഇന്റർവ്യൂവിന് പോയും അവൻ മടുത്തു. അവന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കച്ചേരി ഉണ്ട്. ഈ വീട്ടിൽ എന്താവാനാ? അമ്മേ, താ വരുന്നു മോനെ. അമ്മേ, എന്റെ ആൺമണി എവിടെ? ആ നാടാ കരിപ്പ് എത്തും. ഇന്ന് റിഹേഴ്സൽ ഉള്ളതാ. അവിടെ ഉണ്ടായിരുന്നല്ലോ. നീ ചായ കുടിച്ചോ. ചായ? എന്റെ ആൺമണി എന്തിനാ ചോദിച്ചത്? ലവേ, ഇന്ദിരേ, എന്താമ്മേ? നിങ്ങൾ എന്റെ ഹാർമോണിയം കണ്ടു? അച്ഛനെ എടുത്തോണ്ട് പോന്നുണ്ടല്ലോ. എന്തിനാ? പരിപാടി നടത്താനാ? പണയം വെക്കാനാണെന്നാ തോന്നുന്നേ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും പാടവും പച്ച. ഒരു കുപ്പിയും കൂടി, നല്ലൊരു പാട്ടും കൂടി ഇങ്ങോട്ട് കാച്ചാച്ചാന്ന്. എല്ലാരും ചൊല്ലണ, എല്ലാരും ചൊല്ലണ കള്ളാടെ നെഞ്ചിയിലെന്ന്. തെങ്ങിൻ കള്ളാണ്, തെങ്ങിൻ കള്ളാണ് എല്ലാരും ചൊല്ലൻ. എല്ലാം മുടിപ്പിച്ചത് പോരെ, ഇതെങ്കിലും ബാക്കി വെച്ചൂടെ. കുടിച്ചോ, എത്ര വേണമെങ്കിലും കുടിച്ചോ. പക്ഷെ വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യണം. ഒരച്ഛനാണെന്ന് നന്ദ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒന്നോ രണ്ടോ ഇന്റർവ്യൂകൾക്ക് പോയി ജോലി കിട്ടിയില്ല എന്ന് കരുതി അതങ്ങോട്ട് പാടെ ഉപേക്ഷിക്കരുത്. ഫലം കിട്ടുവോളം ശ്രമിക്കുക, അതാ വേണ്ടത്. ശ്രമം ഉപേക്ഷിച്ചിട്ടല്ല കുറുപ്പേട്ട. എല്ലാവർക്കും കഴിവും ഫസ്റ്റ് ക്ലാസ്സും ഒന്നുമല്ല ആവശ്യം. പണം 75 ഒരു ലക്ഷം ഒക്കെ ചോദിക്കുന്നത്.
അതിന്റെ പാതി കാശിന്റെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ലതയെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കുമായിരുന്നു. പിന്നെ വളരെ കഷ്ടപ്പെട്ടും പ്രതീക്ഷിച്ചൊക്കെയാ പഠിച്ചത്. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. തിരുമനസിന്റെ സ്കൂളിലൊരു സംഗീത മാഷ്ടർ ഒഴിവുണ്ടത്രേ. അപേക്ഷ കിട്ടേണ്ട അവസാന ദിവസം നാളെയാ. നിനക്കൊന്ന് ശ്രമിച്ചൂടെ? അപേക്ഷ അയക്കലും ഇന്റർവ്യൂവിന് പോകലും ഒക്കെ ഞാൻ നിർത്തി. ആ പൈസ ഉണ്ടെങ്കിലേ ഇവിടെ രണ്ടു കിലോ അരി മേടിക്കാം. നീ അങ്ങനെ പറയരുത്. ഇത് നിനക്ക് കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. കിട്ടും എന്ന് നിന്റെ മനസ്സ് പറയും, കിട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയും. ഇങ്ങനെയുള്ള കിട്ടാ പദ്ധതികൾ കൊണ്ട് എനിക്കുള്ള സമാധാനം കൂടി എന്റെ പൊന്നു പെങ്ങന്മാരായിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. ഇന്റർവ്യൂ ഈ കച്ചേരി എന്ന് പറഞ്ഞ് എത്ര നാളാ ഇങ്ങനെ? ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട്, എന്താ തെറ്റ്? കിട്ടുമോ കിട്ടുമായിരിക്കേ ചെയ്യട്ടെ. കുറെ കഷ്ടപ്പെടുമ്പോ ദൈവത്തിന് എന്നെ അനുകമ്പ തോന്നാതിരിക്കില്ല. അതുകൊണ്ട് എന്റെ മോനെ നാളെ തന്നെ അവിടെ നിന്ന് പൊയ്ക്കൂടെ. കഴിക്ക. അങ്ങനെ ഈ കസേരയിൽ ഇരിക്കണം എന്ന മോഹം ഞാൻ സാക്ഷാത്കരിച്ചു. ഇനി ഞാൻ വിടില്ല. എന്താ ടീച്ചറെ അന്തം വിട്ടൊരു നോട്ടം? അല്ല, ഹെഡ്മാഷ്. ഇനി ഞാൻ തന്നെ ഹെഡ്മാഷ്. പിന്നെ ടീച്ചർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം. ഇനി ഹെഡ്മാസ്റ്റർ ടീച്ചേഴ്സ് എന്നുള്ള വ്യത്യാസം എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അതിന് മാഷ് സംസ്കൃതമല്ലേ, അക്ഷരക്കുറിപ്പല്ലേ ഹെഡ് മാഷ്? ഇപ്പോഴും ടീച്ചർക്ക് കാര്യം പിടികിട്ടില്ല അല്ലേ എന്നാ കേട്ടോളൂ. അക്ഷരക്കുറിപ്പായിരിക്കില്ല ഇന്ന് മോൾക്ക് ഹെഡ് മാഷ്, ഈ തിരുമുൽപ്പാടായിരിക്കും. ദിവാൻ തമ്പിയുടെ പ്രത്യേക ഉത്തരവാ. കിട്ടോളോ ഉത്തരവ് ശാശ്വതമായ കൊള്ളാം. അന്തസ്സും ആഭിജാത്യമുള്ള വിദ്യാസമ്പന്നൻ ഇരുന്നിട്ടുള്ള കസേരയായത് തന്നെ പോലെ എംബോക്കികൾക്ക് കയറിയിരിക്കാനുള്ളതല്ല, മര്യാദകളാണ് എണീക്കുന്നു. അതോ എന്നെ ഇവിടുന്ന് എണീപ്പിച്ചിട്ട് തനിക്ക് ഇരിക്കാന്നുള്ള വിചാരം വേണ്ട. ആരുടെ അധികാരത്തിലാണോ ഞാൻ ഇരിക്കേണ്ട കഥയിലേക്ക് താൻ ഇരിക്കുന്നത്? ഓർഡർ ഓർഡർ, ദിവാൻ തമ്പിയുടെ ഓർഡർ. ഓർഡർ തനിക്ക് ആ കള്ളത്തമ്പിയുടെ ഓർഡർ ഉണ്ടെങ്കിലേ അയാളെ തീറ്റി പോലുള്ള തിരുമനസിന്റെ ഓർഡർ ആയത്. കൊണ്ടു പോടോ. ഈ സ്കൂളിൽ ഒരു സംഗീതാധ്യാപകന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു, അതിനുള്ള അപേക്ഷയാണ്. ഞാനാ ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ. ഇങ്ങോട്ട് തരിക. ഞാനാണ് ഇപ്പോഴത്തെ ഹെഡ്മാസ്റ്റർ. ഇങ്ങ് തരൂ. ഹാ, ഇങ്ങോട്ട് ആണോ? ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. എന്നെ ധിക്കരിച്ച് ഈ കാർക്കോടകന്റെ കയ്യിൽ അപ്ലിക്കേഷൻ കൊടുത്ത താൻ ദുഃഖിക്കും. ഞാനാ പറയണേ, താൻ ദുഃഖിക്കും. ആ മരങ്ങോടം പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ടോ? ദേഷ്യം വന്നപ്പോ എനിക്കും വിവേകം നഷ്ടപ്പെട്ടു. ക്രോധേന നാശതി എന്നല്ലേ പ്രമാണം.
സംഗീത അധ്യാപകന്റെ ഒഴിവുണ്ട്, ഭാഗ്യമുണ്ടേ തനിക്ക് കിട്ടും. ആ പിന്നെ ഒരുത്തനുണ്ടല്ലോ ദിവാൻ തമ്പി, അയാളാ എല്ലാം തീരുമാനിക്കണത്, അയാളെ ഏൽപ്പിക്ക, പിന്നെല്ലാം ഈശ്വരോ രക്ഷ. നാരായണ കത്തോളണേ, ദേവി മഹാമായി കത്തോളണേ, ചേർത്ത ഭഗവതി കർക്കാനി കത്തോളണേ. താനെന്താണോ പാമ്പിയത്തെ പാമ്പാട്ടിയെ പോലെ നിൽക്കണേ? അങ്ങേക്കത് പറയാം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ കസേര. ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തരിപ്പായി പോയില്ലേ? കരയണ്ടടോ. തിരുമുൽപ്പാടേ, എന്താ ഇന്നീ കാലം അത്രയും തമ്പി എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങൾക്കും മാറ്റം വന്നിട്ടില്ല? ഓ, ഇന്നല്ലെങ്കിൽ നാളെ ആ സ്കൂള് മാത്രമല്ല, വേണ്ടി വന്നാൽ തിരുമനസിന്റെ കൊട്ടാരവും അതിനോട് ചേർന്നിട്ടുള്ള വസ്തുവകകളും എന്റെ അധീനതയിലാവും. അന്ന് തനിക്ക് ഹെഡ്മാസ്റ്ററോ ബിയൂണോ ബിയൂണല്ല മാനേജരോ ഇനി കുറച്ചു ദിവസം തിരുമനസായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും ഞാൻ അങ്ങനെ സമ്മതിച്ചിരിക്കണു. എന്താ പോരെ, ഇനി കാച്ചു നിർത്തിക്കോളൂ. ഓ, ആരാ അത്? കയറി വന്നോളൂ. നമസ്കാരം. സ്കൂളിൽ സംഗീതാധ്യാപകന്റെ ഒഴിവുണ്ടെന്നറിഞ്ഞ് അപേക്ഷയും കൊണ്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോ ഇവിടെ തരാൻ പറഞ്ഞു. ഗാനഭൂഷണം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. ഓ, വിളിക്കൻ എന്താ പേര്? നന്ദൻ. എടോ തിരുമുൽപ്പാടേ, ഓ ഞാൻ പറഞ്ഞില്ലേടോ, ഓ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരുത്തൻ തന്നെ ഈ ജോലി അന്വേഷിച്ച് വരുമെന്ന്. അതിരിക്കട്ടെ, മോന്റെ കയ്യിൽ എന്തുണ്ട്? പൂരിപ്പിച്ച അപേക്ഷാഭാരവും സർട്ടിഫിക്കറ്റും ഉണ്ട്. അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം? കയ്യിൽ എന്തുണ്ട്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ ജോലിക്ക് 65,000 തരാന്ന് പറഞ്ഞോണ്ട് ഒരുത്തിരിപ്പെട്ട ഇറങ്ങി പോയതേ ഉള്ളൂ. ഇനി 65,000 വേണ്ട ഫസ്റ്റ് ക്ലാസ് മതി ഞാനങ്ങനെ തീരുമാനിച്ചാൽ ആ കൊച്ചൻ എന്ത് വിചാരിക്കും? അല്ലേ ഉള്ളു തിരുമുൽപ്പാടെ. ഓ, അതുകൊണ്ട് മോനി കടലാസൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 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 75,000 രൂപയായിട്ട് ഇങ്ങോട്ട് വാ. അല്ല, അതിപ്പോ ഞാൻ ഇതൊന്നും പറഞ്ഞ് സമയം കളയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ കാശ് കൊണ്ടുവന്നിട്ട് ആ കൊച്ചുങ്ങളെ പത്തി സംഗീതം പഠിപ്പിച്ചോളൂ. എന്തോ മഹാനുഭാവലോ. ആ കുറുപ്പുകൊന്നന്റെ കയ്യിൽ അപ്ലിക്കേഷൻ കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ താൻ ദുഃഖിക്കുമെന്ന്. താൻ പോയില്ലേ? ഇല്ല, പോവാൻ നിക്ക. തമ്പി കാശ് വെച്ചിട്ടുണ്ടാവൂല്ലേ? ദുഷ്ടൻ, തിരുമനസിന്റെ ദിവാനാണെന്നും പറഞ്ഞ് തൊട്ടയിലും പിടിച്ചതിനും ഒക്കെ കോഴ വാങ്ങി അയാളിപ്പോ നാട്ടിലെ പ്രമാണിയായി. അയാള് കാണിക്കുന്ന പോക്കറ്റ പെണ്ണും പാവം തിരുമനസ് അറിയുന്നുണ്ടോ? അതൊട്ടില്ല. താനും താനൊരു കാര്യം ചെയ്യ, തിരുമനസിനെ കണ്ട് തന്റെ സങ്കടം നേരിട്ട് കണ്ട് ഉണർത്തിക്ക. അദ്ദേഹം കരുണയുള്ളവനാ, തന്നെ ഉപേക്ഷിക്കില്ല. കൊട്ടാരത്തിലേക്ക് എന്റെ ചെറു പ്രായത്തിലൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കടക്കുന്നവരെ തുറുങ്കിൽ അടയ്ക്കോ തൂക്കിക്കൊല്ലോ നാട് കടത്തോ ചെയ്യുമായിരുന്നു. ഇതിലും ഭേദമാതാ. എന്താ പറഞ്ഞേ? എനിക്ക് തിരുമനസിനെ ഒന്ന് കാണണമായിരുന്നു. തിരുമനസ് ധ്യാനത്തില, കുറച്ച് കഴിഞ്ഞേ കാണാൻ പറ്റൂ. അത് മതി. അങ്ങോട്ട് നിന്നു. എന്റെ വാസു, നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്യ്. ഒന്നുകിൽ പാപ്പാൻ പണി, അല്ലെങ്കിൽ പിയൂൺ. ഇത് ആന കരിമ്പും തോട്ടത്തിൽ കടന്നുമാരി എല്ലാം കൂടി ചവിട്ടി മതിക്കല്ലേ? എന്നെ പറഞ്ഞു, പക്ഷെ ആനയെ പറയരുത്. എന്ത്, എവിടെ, എങ്ങനെ, എപ്പ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇയാളെങ്ങനെ അകത്ത് കയറി? നമ്മൾ കൂർക്കോ? ആ
പരേഡില്ല. ആരാ? എന്താ? അല്ല, ആരാണ്? എന്തിനാണ് വന്നത് ചോദിച്ചേ? തിരുമനസിന്റെ മുഖം കാണിക്കാൻ വന്നതാ. ഒരത്യാവശ്യം പറയാനുണ്ട്. ഇപ്പോ പൂജ കഴിഞ്ഞിണ്ടാവും അല്ലേ? അപ്പോ ഒരേ നീ എങ്ങോട്ടാ? അങ്ങോട്ട്. ഇങ്ങോട്ട്? എന്നാ അങ്ങോട്ട് പോക്കോളൂ. ഇച്ചിരി വട്ടാ വര. അപ്പോ എന്താ കാര്യം? സത്യം പറഞ്ഞ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അങ്ങയുടെ ഭരണകാലത്തായിരുന്നു ഭരണം. ഇപ്പൊ എന്ത് ഭരണം? ഇപ്പൊ മുഴുവൻ കാലുവാരല. സംഗീതം മാഷിന്റെ ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ വന്നതാ. അങ്ങയെ മുഖം കാണിച്ച എന്തെങ്കിലും ഒരു ഇളവ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇളവ്? ഏത് കാര്യത്തിലാ ഇളവ് വേണ്ടത്? യോഗ്യതയുടെ കാര്യത്തിലോ പഠിപ്പിക്കുന്ന കാര്യത്തിലോ? താൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. രൂപ കൊടുത്തിട്ടൊരു ജോലി ചിന്തിക്കാൻ കൂടി വയ്യ. ഇയാളോട് തമ്പി ജോലിക്ക് 75,000 ചോദിച്ചത്ര. രൂപയ്ക്ക് എന്തെങ്കിലും ഒരു ഇളവ്. എന്താ താൻ പറഞ്ഞത്? നമ്മുടെ സ്കൂളിലെ അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങിക്കണോ? ഗുരുകാരണവന്മാരായിട്ടുണ്ടാക്കിയിട്ടുള്ള ഐശ്വര്യവും പ്രതാപവും നശിപ്പിക്കാൻ എന്നെ തന്നെ കരുവാക്കണോ? തമ്പിയുടെ ഭരണം ഇത്രത്തോളം അഹപ്പതിച്ചോ? എന്റെ മുഖത്തല്ലേ അയാൾ കരിവാരിത്തേക്കണത്? താനും കൂടി ഇതിനൊക്കെ കൂട്ടിരിക്കുകയാണോ അതിൽ ഉൾപ്പെടെ? ഭഗവതിയാണ് സത്യം, അങ്ങനെയാണ് സത്യം. എനിക്കിതിനെ പറ്റി അശേഷം അറിയില്ല. പിന്നെ ഒരു അബദ്ധം പറ്റി, ഹെഡ് മാഷാ വള്ള കൊതി. അതുകൊണ്ട് ഞാൻ തമ്പിയുടെ വാക്ക് വിശ്വസിച്ചു. മറ്റൊരു കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. എടോ, രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന പണ്ഡിതന്മാരായ അധ്യാപകന്മാര് ജോലി ചെയ്തിട്ടുള്ള സ്കൂളാത്. പാശ്ചാത്യ വിദ്വാൻമാർക്ക് വരെ മതിപ്പ് തോന്നിയിട്ടുള്ള സ്ഥാപനം അത്. അതിനകത്ത് അനീതിയും അഴിമതിയും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. യോഗ്യതയുള്ളവരെ കണ്ടെത്താനും അംഗീകരിക്കാനും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആ, ഇനി തന്റെ സംഗീതത്തിന്റെ ആഴവും ആത്മാർത്ഥതയും നമുക്കൂടെ ഒന്ന് ബോധ്യപ്പെടണമല്ലോ. അതിനൊരു കച്ചേരി തന്നെ ആയിക്കോട്ടെ. എന്താ തരുന്ന ഉൾപ്പാടെ? ആയിക്കോട്ടെ. തമ്പിയെ തോപ്പിച്ച് തിരുമനസിന്റെ കാല് പിടിച്ച് അവനവിടെ വാഴുവെന്ന് ആരും കരുതണ്ട. ആരും കൈക്കൂലി വാങ്ങിക്കുന്നത് അന്തസ്സിന് അപമാനമാണെന്നല്ലേ തിരുമനസ് പറയണത്? ഇടവും ഞാൻ ഈ കാശ് വാങ്ങുന്നത് എനിക്ക് കള്ളുപിടിക്കാനൊന്നുമല്ല. ഈ പോസ്റ്റ് സാങ്ഷൻ ആക്കാൻ ചെലവില്ലേ? അതെനിക്കും അറിയാലോ. ഇതങ്ങോട്ട് പറഞ്ഞാ കേറണ്ടേ? ഇടവും 24 മണിക്കൂറും താൻ അവിടെ പോയി ചൊറിഞ്ഞു കൊടുക്കുന്നില്ലേ? ഇതെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ തന്നെ കൊണ്ട് സാധിച്ചോ? പറയണത് മനസ്സിലാക്കാനുള്ള കാന്തം തലയ്ക്കകത്ത് വേണ്ടേ? ഞാൻ എന്താ ചെയ്യാ? ആ ഞാഞ്ഞൂല അതിനകത്ത് കയറിയതായ കുഴപ്പത്തിനൊക്കെ കാരണം. അവൻ കച്ചി കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, പട്ടും വളയും ഞാൻ കൊടുത്തേക്കാം.
ഗാനവദ്യ സംഗീത മണ്ഡപത്തിൽ ഹരിനാമ കീർത്തനരാഗം ഗാനവദ്യ സംഗീത മണ്ഡപത്തിൽ ഹരിനാമ കീർത്തനരാഗം വിരത്തുമ്പിൽ ഉണരുന്ന ദ്രുത താളലഹരിയിൽ ഉത്തരവ് ക്യാൻസൽ ചെയ്ത് വേറെ ഉത്തരവിടുക. നിയമിക്ക നിശ്ചയിച്ച ആളെ മാറ്റി വേറെ ആളെ നിശ്ചയിക്കുക. പിന്നെ അച്ഛന്റെ ആവശ്യമുണ്ടോ? സംഗതികളുടെ പോക്ക് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ട്. കൊട്ടാര വളപ്പിനുള്ളിൽ ഒരു മുക്കുറ്റി ചെടി ആണെങ്കിൽ പോലും പൂക്കും മുമ്പ് അച്ഛനോട് ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ടാ? അധികാരം ഉണ്ടായിരുന്നേ അധികാരം. ഒരു നോക്കുകൂത്തിയായി ദിവാൻ തമ്പിയെ കാണുന്നത് ഒട്ടും ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. അവിടുത്തെ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിച്ചിരുന്നെങ്കിൽ തിരുമനസ് ചെയ്യില്ലായിരുന്നു. തിരുമുൽപ്പാടെ, മൂന്നേ മൂന്ന് ചുവടുകൊണ്ട് കൊട്ടാരവും വസ്തുവകകളും
എന്റെ വരുതിയിലാക്കാൻ ഈ തമ്പി വിചാരിച്ചാൽ കഴിയും. പിന്നെ ചവിട്ടി താത്താതെ നേരെ പാതാളത്തിലേക്ക് പോക്കോളും. ഇങ്ങോട്ട് കുത്തിയില്ലേ, തിരിച്ചു കുത്താൻ ആരോടും ചോദിക്കണ്ട. ഇവരെ കരുതി മാത്രമാണോ ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. മനസ്സിലായി ചെമ്പകം, ഒരു താലിച്ചാട് കൊണ്ട് പിടിച്ചെടുക്കാവുന്ന സാമ്രാജ്യം ഉള്ളൂ എന്ന് ചുരുക്കം. മഹേന്ദ്ര, തന്റെ ഒരു കാര്യത്തിന് കച്ച കെട്ടി ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അതിനുള്ള ഉത്തേജക ഔഷധം ഈ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. എല്ലാ ദൈവങ്ങളും വിചാരിച്ചോളൂ. എന്റെ സഹവാസത്തിന്റെ ഇത്തിരി കുറവ് തനിക്കുണ്ട്. ഇല്ലെങ്കിൽ തിരുമനസിന്റെ ഓമനമകൾ ചെമ്പകം ഈ സ്ഥാനത്തിരുന്നേനെ. പിന്നെ വേറൊരു കുറവും കൂടി തനിക്കുണ്ട്, ശൃംഗാരം. പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം. വിട്ടോ, റൈറ്റ്. മോനെ, എന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹം കൊണ്ട നല്ലതേ വരും. എന്താ ചെയ്ത് മോനെ? കുറച്ച് ചമ്മന്തി പൊടിയും തലയിൽ തേക്കുന്ന എണ്ണ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ അറിയിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരാം. അമ്മേ, നല്ല ആലോചനകൾ വരികയാണെങ്കിൽ ഇവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നമുക്ക് നടത്താം. സമയം വൈകിക്കണ്ട, പുറപ്പെട്ടോളൂ. ആ ഒരു വാക്കുകൊണ്ടാ എനിക്ക് ഭാഗ്യം ഉണ്ടായേ. തന്നെ വീണ്ടും കണ്ടപ്പോ എനിക്കും തോന്നി തനിക്കാ ഇതിന്റെ യോഗം. കണ്ണു തുറന്നിരുന്ന് ഉറങ്ങായിരുന്നു തിരുമനസേ, താനായിട്ടാ ഉണർത്തിച്ചേ. എന്നാ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാനും. സുന്ദരനിയും, അയ്യോ, ആ ടില്ലൂരങ്ങൻ വിത്തൗട്ട് ചെയ്യാനല്ലോ പറഞ്ഞത്. ഇതിനകത്ത് പേര് വിത്തൗട്ട് ചെയ്യാന്ന് ഞാനെങ്ങനെ അറിയും? വഴിയുണ്ട്. ന്യായം അച്യുതക്കുറുപ്പിന്റെ ഭാഗത്താ, രണ്ടാള് ഒരേ ദിവസം ജോയിൻ ചെയ്തു എന്നുള്ളത് ശരിയാ. പക്ഷെ തിരുമുൽപ്പാടിന് അന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. സീനിയോറിറ്റി അച്യുതക്കുറുപ്പിന് തന്നെയാ. ആ ദിവാൻ തമ്പി ഇങ്ങനെ കയറൂരി വിട്ടാലേ എല്ലാവർക്കും കുഴപ്പമാണ് എന്റെ അഭിപ്രായം. മകൻ മരിച്ചതിന് ശേഷം തിരുമനസിന് ഒന്നിലും യാതൊരു ശ്രദ്ധയില്ല. ഈ കിട്ടിയ അവസരം ആ കള്ളത്തമ്പി ശരിക്കും മുതലാക്കുന്നുണ്ട്. തിരുമുൽപ്പാടിനെ വിളിച്ച് സംസ്കൃതത്തിൽ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കാ പഞ്ചാര പറഞ്ഞാ വേണ്ടത്? അതെ, കോമളവിൽ ടീച്ചർ കൊടുത്ത്. ടീച്ചർക്ക് പഞ്ചാരിച്ചിരി കൂടുതലാണേ. അതിന് മാഷ്കു കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ ഗുണ്ടടിച്ചിരുന്നാ പോരെ. ആർക്കാ മധുരം കുറവെന്ന് കണക്കെടുത്ത്? മധുരം കൂടിയായ ആർക്കാ? അതെനിക്ക. അപ്പോ ഇരട്ടി മധുരമില്ല ടീച്ചറെ. നമ്മുടെ പുതിയ സംഗീത മാഷെത്തിയല്ലോ. വാ മാഷേ, മാഷേ, ഇത് ഡ്രില്ല് മാഷ്. ആള് വിത്തൗട്ടാ. ഇത് കോമളവല്ലി ടീച്ചർ. ആള് ദോഷിലാ. ഇത് മാനവി ടീച്ചർ, മലയാളം. ഇത് കുമാരി തങ്കം ടീച്ചർ. ഇത് എന്റെ സുന്ദര. അല്ല, ഈ സ്കൂളിന്റെ തന്നെ സ്നേഹപാചകമാണ്. എന്റെ മണിയടിയുടെ താളം തെറ്റിക്കുന്നത് ഈ ടീച്ചറാണ്. സുന്ദര, എനിക്ക് ആ ക്ലാസ് ഒന്ന് കാണിച്ചു തരുമോ? പോവാ മാഷെ. ഏ, ചായ വേണ്ടതൊക്കെ എടുത്ത് കുടിച്ചോട്ടാ. അങ്ങനെ പല വീരസാഹസികതകളും എന്റെ പിന്നിലുള്ളത് കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക്
എന്നെ ഭയങ്കര പേടിയാ. സുന്ദരൻ എന്ന് കേട്ടാൽ അവര് ശ്വാസം പോയി. ശ്വാസം പോയോ സുന്ദര? സൈലൻസ്. ഞാൻ നന്ദൻ, നിങ്ങളുടെ പുതിയ സംഗീതം മാഷ്. കുട്ടികളായാൽ വികൃതിയും കുസൃതിയൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ ആദ്യം പഠിത്തം, പിന്നെ നിങ്ങളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. എന്താ തന്റെ പേര്? സവിത, പ്രിയ, മനീഷ, അമ്മക്കുട്ടി, ഗീത, സുപ്രിയ, പ്രീമ, ലക്ഷ്മി, റോമി, രേണുക, ശാലിനി. ചിക്കു, വയറ് നിറച്ച് ഉണ്ണണം കേട്ടോ. ആരോ വരുന്നുണ്ടല്ലോ. ആരോ വന്നിരിക്കുന്നേ? ചിക്കോന് പറഞ്ഞൂടെ. കെട്ടുപോയി. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്തൊരു ഐശ്വര്യവും തലയെടുപ്പുമായിരുന്നു. ഒളിവിളിക്കാനും സമരത്തിനും വരുന്നില്ല എന്ന് വെച്ച് ദണ്ണിപ്പിക്കരുത്. എന്നടാ ഇന്നെന്താ കുളിഞ്ചവന്നില്ലേ? കൃഷ്ണക്കുട്ടിയെ കണ്ടപ്പോ എല്ലാം അങ്ങോട്ട് മറന്നു. എന്താ മാഷ്, നന്ദി പറയാൻ വന്നിരിക്കാ? എന്താ സ്കൂള് തനിക്ക് ഇഷ്ടപ്പെട്ടോ? താമസത്തിന്റെ ഏർപ്പാടൊക്കെ ആയില്ലേ? ശ്രമിക്കുന്നുണ്ട്. അച്യുതക്കുറിപ്പിന്റെ കൂടിയാ താമസം. സ്ഥലം ഇതുവരെ ശരിയായില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെടണേ? നമ്മുടെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കല്ലേ, അവിടെ താമസിച്ചുള്ളൂ. ഇവിടത്തേക്ക് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടോ, അസലായി. തന്നെ വിളിച്ച് മുഷിയും പോരണ്ട് കീർത്തനങ്ങൾ ചൊല്ലിക്കാലോ. രാമ, താമസത്തിന് വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുക്ക. മാഷ് വരിക. എനിക്ക് എന്റെ കുട്ടനെയാ ഓർമ്മ വരുന്നത്. സോറി ചെമ്പകം, ചെമ്പകത്തിന് ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. നിന്റെ സെലക്ഷൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. റോസസ് ആർ ഫോർ എവർ. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് തന്റെ കളിക്കൂട്ടുകാരനായ ചാൾസിനെ സ്വീകരിച്ച എമിലി എന്ന രാജകുമാരിയുടെ കഥ. ഞാൻ അങ്ങ് ത്രില്ലടിച്ചു പോയി. ആ ഹാങ് ഓവറിൽ പെട്ടെന്ന് നിന്നൊന്ന് കാണണമെന്ന് തോന്നി. നമുക്കൊന്ന് പുറത്തു പോയാലോ? സോറി മഹേന്ദ്രൻ, എനിക്കൊരു മൂഡില്ല. ഓക്കെ, ചെമ്പകത്തിന്റെ ഇഷ്ടം. നമുക്ക് പിന്നീടൊരു അവസരത്തിലാകാം അല്ലേ? എന്നാ പിന്നെ ഞാൻ വരട്ടെ. ശരിക്കും പറഞ്ഞാ തന്റെ അന്നത്തെ കച്ചേരി നാം നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചു. അത് പിന്നെ ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വയം മരണം അങ്ങോട്ട് പാടി. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മഹാവികൃതികളാണല്ലേ. ആ തിരുമൽപ്പാട് പറയണത് കേൾക്കാം. ഏയ്, അങ്ങനെയൊന്നുമില്ല. വിദ്യ അറിയുന്നതിന്റെ മുമ്പിൽ വസ്തുവും കുനിയുന്നാണല്ലോ അല്ലേ. ഹാ
കുട്ടിക്ക് സംഗീത പഠനം തുടരണമെന്ന്. കുട്ടന്റെ മരണത്തോട് നിർത്തിയതാ. ഇപ്പോ മാഷുണ്ടല്ലോ. കുട്ടം പോയ പിന്നെ അത്രയും മധുരമായ ഒരു കച്ചേരി കേട്ടത് താനന്ന് പാടിയപ്പോഴാ. അതുകൊണ്ട് തന്നെ തന്റെ അടുത്ത് അനുവാദം ചോദിക്കേണ്ടെന്ന് വെച്ചു. കുറച്ചധികം സ്വാതന്ത്ര്യം എടുത്തു, നിഷേധിക്കില്ലാലോ. ഒരിക്കലുമില്ല. എനിക്ക് അങ്ങ് തരുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും ഇന്ന്. അയ്യേ, അതിനാ അമ്മുക്കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എക്സ്കർഷന് പോണം, അത്രയല്ലേ ഉള്ളൂ. മോളുടെ അച്ഛനോട് ഞാൻ പറയാം, അമ്മുക്കുട്ടി പോകും, കൂടെ നമ്മൾ എല്ലാരും പോവും. ചിരിക്കേ.
ചരി മുല്ലയിലൂടാടിയ ചിത്രവാലൻ തുമ്പി, ചിത്രവാലൻ തുമ്പി, അവള് മാഷ്ടെ കൂടെ പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരും. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റർ പോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ കുരങ്ങൻ എന്തോ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എല്ലായിടത്തും നോക്കി കാണണ്ട്, പിന്നെ എന്തെങ്കിലും ഒന്ന് വായിച്ചു എഴുന്നോട്ടെന്ന് കരുതിയ ഞാൻ ഇത് എടുത്തുണ്ട്. ഓ, വായിച്ച് ആസ്വദിക്കാൻ നല്ല ഒരു സാധനം. ഭഗവതി, ആൾക്കാർ മുമ്പിൽ നാണം കെടുത്താനാണോ ദിവാൻ പട്ടം കിട്ടി എന്നിവിടെ നിർത്തിയിരിക്കണേ? സ്കൂളിന്റെ ഇവിടുത്തെ നന്മയെ കരുതി മാത്ര നിയമനത്തിന് പണം വേണമെന്ന് ഞാൻ ശഠിച്ചത്. കാരണവന്മാരുണ്ടാക്കി തന്ന പേരും പ്രശസ്തിയും ഞാനായിട്ട് നശിപ്പിക്കണമെന്നാണോ താൻ പറയണത്? കുട്ടം മരിച്ചപ്പോ എനിക്കിനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങ് പുറത്തിറങ്ങാതെ കിടന്നപ്പോ ഈ ദിവാൻ തമ്പി ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുട്ടസൂയോ പോലും നഷ്ടപ്പെടുത്താതെ ഈ കണ്ട കാലമത്രേ ഞാൻ കൊണ്ടുവരുന്നില്ലേ. സത്യം പറഞ്ഞാലേ, തന്റെ ചില പ്രവൃത്തികള് നമുക്കങ്ങോട്ട് രുചിക്കുന്നില്ലേ? എനിക്കിത് തന്നെ കിട്ടണം. രാവും പകലും അങ്ങേ ദൈവത്തെ പോലെ ആദരിച്ചും ആരാധിച്ചും നടന്നതിന് അങ്ങ് തന്ന കൂലി ഗംഭീരമായിട്ടുണ്ട്. എന്റെ ഭരണത്തെ അങ്ങേക്ക് വിശ്വാസമില്ലെങ്കിൽ അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ ഇറങ്ങിത്തരാം. തമ്പി, ഇനിയെങ്കിലും തനിക്ക് കള്ളത്തരവും കപടനാട്ടിയും ഒക്കെ നിർത്തിക്കൂടെ? ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് താൻ കരുതരുത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമായിട്ട് ഭവിക്കാനാ ഈ സ്കൂളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ. അതിലൊന്നും അഴിമതി പാടില്ല. ഇനി എന്നെ കൊണ്ട് ഇത് പറയിക്കാൻ ഇടവരുത്തരുത്. പാപങ്ങളെ ഉദ്ധരിക്കാൻ അത്രേ സ്കൂളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയത്. ഇയാളാരാ അക്ബർ ചക്രവർത്തിയോ? കള്ളത്തരവും കപടനാട്യവും നിർത്തണം പോലും. എടോ,
എന്നെ ചുട്ട അപ്പം പോലെ കിട്ടുന്ന 1000 ഉലുവ ശമ്പളവും വാങ്ങി തിരുമനസ്സിന് ദിവാനായി ഞാൻ നിന്നിരുന്നെങ്കിലേ ഈ കണ്ടതൊക്കെ ഉണ്ടാക്കുമായിരുന്നോ? ഏതായാലും അഴിമതിക്കാരൻ എന്നുള്ള പേര് കിട്ടി. അഴിമതി കാണിച്ച് എന്നെ തമ്പി ഉണ്ടാക്കും. തിരുമനസ്സിന്റെ എന്ന് പറയുന്ന ഒരു പുൽപ്പൊളിയെങ്കിൽ അവശേഷിക്കുന്ന കാലം വരെ ഈ തമ്പി അഴിമതി കാണിച്ചിരിക്കും. വേണം, കാണിക്കണം. ഈ കാലത്ത് അഴിമതി കാണിക്കുന്നു എന്നൊരു അഭിമാനല്ലേ. പക്ഷേ അഴിമതി കാണിച്ച് 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 എല്ലാം നേടിയെടുക്കുമ്പോ ഈ ഉള്ളവനെ മറക്കുമോ എന്നൊരു സംശയം. താൻ എന്താണോ ഈ പറയുന്നേ? എടോ, ഞാൻ ഈ വെകളി പിടിച്ച് വാരിക്കൂട്ടുന്നതെല്ലാം തനിക്ക് കൂടെ വേണ്ടിയിട്ടാ. തനിക്ക് എപ്പോഴാ ആവശ്യം എന്ന് വെച്ചാലേ താൻ ചോദിച്ചാ മതി. എന്താ പോരെ? ഓ, മതി മതി. എന്റെ മനസ്സില് ചില പുതിയ ആശയങ്ങളൊക്കെ ഉണ്ട്. അതിന് തന്റെ സഹായം കൂടിയേ തീരും. എന്താണാവോ? വരട്ടെ, സമയമാകുമ്പോ ഞാൻ പറയാം. ഓ, അത് മതി, അത് മതി. ഭാഗവതൻ രാവിലെ പാട്ട് പഠിപ്പിക്കാനുള്ള പുറപ്പാടാ. ഓ, നമ്മളെ നീ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. വെൽ, ഐ എം മഹേന്ദ്രൻ, ദിവാൻ തമ്പിയുടെ മകൻ. ബൈ ദ വൈ, സാറിന്റെ ശിഷ്യമുണ്ടല്ലോ ചെമ്പകം. ഷീ ഈസ് മൈ വുഡ് ബി. ആ, എന്റെ പ്രതിശ്രുത വധു. അല്പം സംഗീതമൊക്കെ പഠിച്ചിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നല്ലൊരു കാര്യത്തെ കരുതി ഞാൻ ചെയ്യുന്നത് ഒരു തീരാ ദുഃഖമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യു ഫോളോ മീ. പണ്ട് ഒരു ഒക്കത്തെ എന്നെയും മറു ഒക്കത്തെ ചെമ്പകത്തെയും ഇരുത്തി തമ്പുരാൻ തിരുമനസ് ഒരു കഥ പറഞ്ഞിരുമായിരുന്നു. ഭൂതത്തെ സ്നേഹിച്ച നിധിയുടെ കഥ. യെസ്, ഷീസ് ട്രഷർ. അവൾ നിധിയാണ്. ആ നിധി നഷ്ടപ്പെടുത്താൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഐ കാണ്ട് അലാവ്. യെസ്, ഐ കാണ്ട് അലാവ്. ഇതുവരെ ആരുമല്ല, ഇനിയിപ്പോ ആവുമല്ലോ. എന്താവൂന്ന്? ഒന്നും ആവില്ല. എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ. അതേടി, നീ ഇത് പറയും. ഇന്നലെ വന്ന ഇവരെ കണ്ട് എന്നെ മറന്ന് നീ ഇത് പറയും. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? വിശദീകരിക്കാൻ വേണ്ടി. ഇവരുണ്ടല്ലോ ഈ ഈ ചെറ്റ, ഈ നാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് കരുതണ്ട. ഓഹോ, അതാണോ കാര്യം? എന്നാ കേട്ടോളൂ, ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ സ്വപ്നത്തെ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ ഞാൻ പറയുന്നു, ഇഷ്ടമാ, ഒത്തിരി ഇഷ്ടമാ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ. നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉപ്പിടിച്ചു എന്ന് കേട്ടാൽ എന്റെ നേരെ തമ്പി ചാടി കടിക്കും. ഞാൻ ആവശ്യപ്പെട്ടു എന്ന് അങ്ങ് തുറന്നു പറഞ്ഞാ മതി. ഓ, ആ നന്ദമ്മാട്ടോട് ആ വെറുപ്പ് മുഴുവൻ. അയാൾ കാരണമാണല്ലോ തമ്പിയുടെ അഴിമതി മുഴുവൻ അങ്ങ് അറിഞ്ഞത്. ആ കുട്ടിയാ ഇവിടുത്തെ കണ്ണു തുറപ്പിച്ചത്. തമ്പി പറയുന്നത് വേദവാക്യായിരുന്നല്ലോ. ഏതായാലും അത് മാറി കിട്ടി. സ്കൂളിലേക്ക് ഒന്ന് വന്ന് നോക്കണം. സംഗീത അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ജീവനാ കുട്ടികൾക്ക്. അന്നൊരു പരീക്ഷണത്തിനായിട്ട് അയാളെ കൊണ്ട് കച്ചേരി നടത്തിക്കാന്ന് വിചാരിച്ചത് സ്കൂളിന്റെ ഭാഗ്യ. എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടായി. അയാളും എടുക്കനാ. ആ
ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ അയാളുടെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞ കുറെ വാക്കുകളായി മാത്രമേ ഇന്നലെ പറഞ്ഞതിനെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ശരിയാ, ഒരു നിമിഷത്തിന്റെ ആവേശത്തിലാണ് ഞാനങ്ങനെ പറഞ്ഞതെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ഒരു ജന്മത്തിന്റെ തന്നെ ആവേശം ഉൾക്കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എന്തായി പറയുന്നേ? അതെ, എന്റെ സ്നേഹം മാഷ് നിഷേധിക്കില്ല എന്ന് എനിക്കറിയാം. നിഷേധിക്കരുത്. തിരുമനസിനറിയോ മാഷ് മീനൊക്കെ കഴിക്കുന്നത്? അയ്യോ അമ്മിയമ്മേ, മീനെന്ന് വെച്ചാ എനിക്ക്. ഞാൻ ആരോടും പറയുന്നില്ലേ, എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അല്പം കഴിക്കാമല്ലോ. എത്ര വേണമെങ്കിലും കഴിച്ചോ, ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. എനിക്കിവിടെ വെച്ചേക്കണേ. ഞാൻ എഴുതിയ ഒരു കവിതയാ, ഒന്ന് വായിച്ചു നോക്കൂ. അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ചുറ്റിക്കളി ഇവിടെ നടക്കുന്നുണ്ടല്ലേ, ഏതായാലും മുളിക്കമ്മയിലാണല്ലോ മാഷ് പിടിച്ചിരിക്കുന്നത്. നീലോൽപലമാല കാണിക്ക നൽകുന്ന കാതര യമുന തീരങ്ങളിൽ അവിടുന്ന് എന്തായി പറയണത്? ഇങ്ങനെ ഒരു ബന്ധത്തിന് തിരുമനസ് സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്താ സമ്മതിച്ചാല്? എന്റെ മോൻ എന്താണ് ഒരു കുറവ്? അവന് സൗന്ദര്യമില്ലേ? പിന്നെ ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവനും അവനുള്ളതല്ലേ. എടോ, തിരുമനസിന്റെ എല്ലാ സ്വത്തുക്കളുടെ ഏക അവകാശി ആ പെണ്ണ. അവളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ ഈ നാട്ടുകാര് പറയുന്ന പോലെ കള്ളത്തരം കാണിക്കാതെ എല്ലാ സ്വത്തുക്കളും എന്റെ കയ്യിൽ വന്ന് ചേരും. തനിക്ക് അങ്ങോട്ട് കേറുന്നുണ്ടോ? ഉണ്ട്, എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ഇപ്പൊ തന്നെ ഈ കാര്യം തിരുമനസിനെ ഉണർത്തിക്കുക. അങ്ങനെ എന്ത് പറയുമെന്ന് അറിയാലോ. എന്റെ എച്ചിലിൽ നിന്ന് നടക്കുന്നവന് എന്റെ മകളെ കൊടുക്കണമെന്നോ? എന്റെ മുഖത്ത് നോക്കി തനിക്കിന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? എന്നോട് ആലോചിക്കാൻ പറഞ്ഞപ്പോ പറ്റില്ലാന്ന് തീർത്ത് പറഞ്ഞതാ. എന്താ ചെയ്യാ? ആ മോശകൂടം തമ്പി സമ്മതിക്കണ്ടേ? ഓ, എന്റെ ദിവാനായി നടന്ന് കട്ടുമുടിച്ചത് ഞാൻ കണ്ടില്ലാന്ന് അടിച്ചു. ഇപ്പൊ അയാൾ എന്റെ കുടുംബത്തിന് നേരെയായോ? ഞാനിത് തമ്പിയോട് നൂറുവട്ടം പറഞ്ഞു. ഭൂമുഖത്ത് തന്റെ മകനോളം യോഗ്യൻ മറ്റാരുമില്ല എന്നുള്ള ഭാവം. യോഗ്യത തിരുവിൽപ്പാടെ അയാളോട് പോയി പറഞ്ഞേക്ക്. ഊട്ടിയ കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യിക്കരുതെന്ന്. എന്തായി എന്തായി? സാധാരണ ഒരു കവിത കൈ കിട്ടുമ്പോ ഈ ബുദ്ധിജീവികളൊക്കെ ജാടയിൽ പറയാറുള്ള പോലെ വേണമെങ്കിൽ എനിക്കും പറയാം. കവിത മണിവാളിയിൽ വിരിയില്ല, താഴ്ന്നിടങ്ങളിലെ അത് വേരോടുന്നൊക്കെ. പക്ഷെ സത്യം പറയാലോ, നന്നായി ഒരുപാട്. പിന്നെ കവിതയ്ക്ക് ഇങ്ങനെ ഒരു പ്രമേയം തന്നെ തെരഞ്ഞെടുത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കറിയില്ല, മനസ്സിലുള്ളതായിരിക്കും കവിതയിലും വന്നത്. വരൂ. ഇതായിരുന്നു ഏട്ടന്റെ മുറി. എല്ലാം അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കാം. അമ്മ പറയുന്നത് മാഷിനെ കാണുമ്പോഴൊക്കെ ഏട്ടനെ ഓർമ്മ വരുന്നെന്നാ. മാഷ പോലെ തന്നെ
ഏട്ടന് നന്നായി പാടുമായിരുന്നു. അന്ന് ഏട്ടൻ മെഡിസിന് പഠിക്കുകയായിരുന്നു. വിനോദയാത്രയ്ക്ക് പോകാൻ പോകുമ്പോഴും ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. ആ ചിരി എന്നും ഏട്ടനെ ഓർത്ത് കരയാനായിരുന്നു എന്ന് പിന്നെ ഞാൻ മനസ്സിലായത്. മൂന്നാം ദിവസമാണ് ശരീരം കിട്ടിയത്. ദേവിക്കാർ മുങ്ങിയെടുക്കായിരുന്നു. ഒരിക്കൽ അച്ഛൻ ഇവിടുത്തെ താളിയോല വായിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഏട്ടന് ദുർമരണം ഉണ്ടായതെന്ന എല്ലാവരും പറയുന്നത്. അതെ, പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും അറിയില്ല. വിലമതിക്കാനാവാത്ത എന്തൊക്കെയോ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന അച്ഛൻ ഉൾപ്പെടെ എല്ലാവരുടെയും വിശ്വാസം. എവിടെയാണ് ആ മുറി? എനിക്കൊന്ന് കണ്ടാ കൊള്ളാമായിരുന്നു. ഇപ്പൊ പൂജ സമയമാ. അച്ഛനും അമ്മ അവിടെ ഉണ്ടോ? വരൂ. ആ മാഷോ, ഇതാണ് ഇവിടുത്തെ പൂജാമുറി. ഞങ്ങളല്ലാതെ ആരും ഇങ്ങോട്ട് വരാറില്ല. ആറ് തലമുറ മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന വൈദ്യൻ തമ്പുരാൻ എഴുതി വെച്ചിരുന്ന താളിയോലകൾ ഇതിനകത്തുണ്ട്. ചെമ്പകം പറഞ്ഞു. ഒരിക്കൽ ഇത് വായിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. അതുകൊണ്ടാ എന്റെ കുട്ടം പോയതെന്ന് പോലും ഇവിടുള്ളവർ പറഞ്ഞു. പിന്നെ അങ്ങനൊരു ശ്രമത്തിന് തുനിഞ്ഞില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇത് വായിക്കണം വായിക്കണം, അതിനുള്ളിൽ എന്താണ് എന്നറിയണം എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം സഫലമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൂടെ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ കുട്ടൻ ഇനി വേണ്ട. അതല്ല, ഈ ഓലയിൽ നാടിനും സമൂഹത്തിനും ഗുണപ്രദമായിട്ടുള്ള എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ? എങ്കിലല്ല, ഉണ്ട് എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. എന്നാ പിന്നെ ഈ കെട്ടുകഥകളൊക്കെ മറന്ന് നമുക്കൊന്ന് വായിച്ചാലോ? എന്ത് വായിക്കേ? ഇത് ചെറുകഥ എന്നാ വിചാരം? ഒരിക്കൽ വായിച്ചതിന്റെ ഫലം കിട്ടി. നമ്മുടെ കുട്ടം പോയില്ലേ, ഈ കാര്യത്തില് ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. തന്റെ സമ്മതം ആര് ചോദിച്ചു? ഇനി അത് വായിക്കുന്നില്ല എന്ന് തന്നെ വെക്ക. എന്നാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്നാൽ ഈ ഓല വായിച്ചൊക്കെ മരിക്കുക എന്ന് പറഞ്ഞ ഓരോ തലമുറയിലെ തമ്പുരാക്കന്മാരും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാ എന്താ പറയാനുള്ളത്? ഒന്നുമില്ലെങ്കിലും ഈ താളിയോല വായിച്ച തമ്പുരാൻ എന്നുള്ള ഖ്യാതിയെങ്കിലും എനിക്കുണ്ടാവട്ടെ. ഖ്യാതിക്ക് വേണ്ടി വ്യാധി വിളിച്ചു വരുത്തണോ? തിരുവിൽപ്പാടെ രേഖപ്പെടുത്തി വെച്ചത് തന്നെ വരും തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. വായിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇതുപോലുള്ള അന്ധവിശ്വാസമെങ്കിലും മാറിക്കിട്ടും. ഇളം തലമുറക്കാർ ഇനിയും വരാണ്ടല്ലോ, ഈ തലമുറ തന്നെ വായിക്കണോ? വായിക്കണം. എന്നാലും എന്റെ കുട്ടൻ, അത്രത്തോളം ഒരു നഷ്ടം എനിക്കിനി വരാനില്ല. വായിക്കാനുള്ള ആളെ ഏർപ്പാടാക്കിയുള്ളൂ. ഇത്രയും പഴക്കമുള്ള ഈ സ്റ്റാച്ചു തിരുമനസ് എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അയ്യോ, എനിക്കൊന്ന് തൊള്ളൂർന്ന് മിണ്ടിക്കൂടുന്ന മനുഷ്യനാണ്. അവിടെ എന്താ അവിടെ എന്താ മാറി? എങ്ങട്ടായി ഓടണ? എന്താ അത്? സത്രോ ഓല ഇവിടെ. ഓല? ഓലയോ? അതെ, വായിക്കാനുള്ള താളിയോല. അതെവിടെ? ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം. എന്താ സംശയം ഉണ്ടോ? സംശയം ഉണ്ടോന്ന്? ഒരാളകത്തേക്ക് പോകുമ്പോ സംശയം ഉണ്ടാവും. അത്ര തന്നെ. എന്നാ സംശയം വേണ്ട. ഞാനാണ് കുഞ്ഞമ്പിള്ള രാമൻ നായർ. അപ്പൊ കുഞ്ഞമ്പിള്ളയോ? കുഞ്ഞമ്പിള്ളയാണ് ഞാൻ. അപ്പൊ രാമൻ നായരെവിടെ? രാമൻ നായർ എന്റെ അച്ഛൻ. അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോ? എടോ, കുഞ്ഞുംപിള്ളി രാമൻ നായരൊക്കെ ഞാൻ തന്നെയാണ്. ദേ, ഒരു കാര്യം മനസ്സിലാക്കണം. താളിയോല എന്റെ ഒരു വീക്ക്നെസ് ആണ്. വിവരമില്ലാത്ത കഴുത. എടോ,
ചിലർക്ക് മദ്യം, ചിലർക്ക് മദിരാക്ഷി. ഇതോല ഈ താലിയോല വീക്കൻസുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്താ പേര് പറഞ്ഞത്? സ്വന്തം പേര് പോലും അറിയില്ല. കുഞ്ഞമ്പിള്ള രാമൻ നായർ. അതെന്റെ പേര്? തന്റെ പേരെന്താണ്? രാമൻ. ഇത് തിരുമൂർ താല്. എന്നാ രണ്ടുപേരും കൂടി കേൾക്കാൻ വേണ്ടി പറയാണ്, ഈ പ്രപഞ്ചത്തിൽ ഉറങ്ങിക്കിടക്കുന്ന എത്രയോ നിഗൂഢ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഈ കുഞ്ഞമ്പിള്ളയാണ്. എനിക്ക് ദാഹിക്കണു. ഇത്തിരി വെള്ളം കൊടുക്കണോ? വെള്ളം വേണ്ട. എന്തവിടെ പ്രശ്നം? തിരുമനസ്സേ, ഓല എവിടെയാണാവോ? ആനയ്ക്ക് കൊടുക്കാൻ തന്നെ ഇവിടെ ഓല കഴിയുന്നില്ല. പിന്നെ ആ ഓല അല്ലടോ, താളിയോല. താളിയോല? താളിയോല എന്താ അവിടെ? രാമാ, ആരാ ഇത്? താളിയോല വായിക്കാൻ വന്ന കുഞ്ഞമ്പിള്ള രാമമ്മായ. പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വായന നാളെ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ആവട്ടെ. രാമ, താമസത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ, ഇന്ന് വിശ്രമിച്ചോട്ടെ. വിശ്രമിക്കാൻ അത്രയ്ക്കുള്ള ക്ഷീണം ഉണ്ടോ? ഇന്ന് വായിക്കാൻ പറ്റിയ നല്ലൊരു മൂഡായിരുന്നു. നാളേക്ക് ഈ മൂഡ് പോവോ? ഒന്നിങ്ങോട്ട് വരേ. കുടുംബക്കാരുടെ മുഴുവൻ പേരും വെക്കും. ഇയാൾ എങ്ങോട്ട്? ഈ ആനക്കാരുടെ പിന്നാലെ ഓടുന്നു. ഇങ്ങോട്ട് വരേ, അകത്തേക്ക് നടക്കൂ. നടക്കൂ. ഔ, പുരാവസ്തു വകുപ്പിൽ നല്ലൊരു ഉദ്യോഗമുള്ളപ്പോ എന്തിനാണോ താൻ ഈ സാഹസത്തിന് വന്നേ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാനും താളിയോലായിട്ടുള്ള ബന്ധം. ബന്ധം നല്ലതാണ്. അതെ. അതിരിക്കട്ടെ, എത്ര മക്കളുണ്ട്? ആണോ പെണ്ണോ? പെണ്ണാ. എന്താ ചോദിച്ചത്? ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരമക്കളെയൊക്കെ കളിപ്പിച്ച് കുറച്ച് കാലം കൂടി ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കുന്നതിൽ വല്ല വിരോധമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമില്ല, ഇവിടെ തന്നെ കിടന്ന് ചാവണെന്ന് വെല്ല നേർച്ചയുണ്ടോ? അവനവന്റെ കുടുംബത്തിൽ പോയി സുഖമായിട്ട് മരിച്ചൂടെ എന്റെ കുഞ്ഞമ്പിള്ളയെ? ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു. ഏനിയൊക്കെ വിധി. അല്ല കുഞ്ഞമ്പിള്ളെ, ഒന്നിട്ട് നോക്കുക ആ മുഖം കാണാനാ. വേറെ ഒന്നിനല്ല, അവസാനമായിട്ട് മുഖം ഒന്ന് കാണാനാ. തിരുപാട് ശരിക്കും കണ്ടില്ലേ? കരയല്ലേ, വരെ വരെ. എന്തിനെ കരയണേ? നമ്മൾ തമ്മിൽ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എങ്കിലും നിങ്ങളെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നത്. അതിനാ നീ കരയണേ? അല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി. അതൊരു ദുർമരണമായിരുന്നു. ഇനിയിപ്പോ നിങ്ങളും. അയ്യോ. എനിക്കിപ്പൊ വെള്ളം വേണ്ട. ഇത്തിരി വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു. എന്നെ വിളിച്ച? ഇല്ല. എന്നെയോ?
എന്താ വിളിച്ചേ? അപ്പൊ തന്നോടല്ലേ പറഞ്ഞത് വിളിച്ചില്ല എന്ന്? അതെന്നോടാ. അപ്പൊ താനാരാ? ഞാൻ. അപ്പൊ താനോ? ഞാൻ. അപ്പൊ ഞാനോ? അയ്യോ, ഇതിന്റെ ചാവിയോ? ഞാനൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സന്ധിക്ക് നടക്കണ ഒരു ശീലണ്ടേ, അപ്പൊ അത് മുടക്കണ്ടെന്ന് വിചാരിച്ചു. ഞാനത് മുടക്കും. ഇത് കണ്ട എന്നാ കുഞ്ഞമ്പിള്ള അവിടുന്ന് ചാവിയില്ലാണ്ടൊന്ന് പോ. മാഷേ, ദേതിന് അങ്ങനെ ചാവിയൊന്നും വേണ്ട. ദേ, ഈ 10 പൈസ മതി. മാഷ് ആ ചാവിയും പിടിച്ചിരിക്കി, അപ്പൊ ഞാൻ പോട്ടെ. കുഞ്ഞമ്പിള്ള, താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഭൂതപ്രേത പിശാചികളൊന്നുമില്ല. താളിയോരോ വായിച്ചുകൊണ്ട് ഇയാ കൊട്ടൊന്നും സംഭവിക്കാനും പോണില്ല. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് ആ മുറിയിലോട്ടൊന്ന് പോ. നിനക്ക് നിർബന്ധം? അതെ, കുറച്ച് നിർബന്ധം. അപ്പൊ എന്റെ ഈ വിനിയുമാക്കോ? അതൊക്കെ ഓല വായിച്ചു കഴിഞ്ഞിട്ട് നടക്കു, ഓടും, എന്ത് വേണമെങ്കിലും ചെയ്തോ. വാ. അല്ല, അപ്പൊ എന്റെ പെട്ടിയോ? പെട്ടി വണ്ടിയിലില്ലേ? അപ്പോ വണ്ടിയോ? എന്തു അങ്ങോട്ടല്ല, ഇങ്ങോട്ടും. ഹായ്, ഇനി ഒരു വാതിലും. വായിക്കാനാ വന്നിരിക്കണല്ലേ? അതെ, വായിച്ചോളൂ, വായിച്ചോളൂ. അയ്യോ, ഫോട്ടോന്ന് ആളിറങ്ങി വരണ്ട്. ഓടിക്കോ, ഓടിക്കോ. എനിക്കണോ? വന്നപ്പോ എന്തൊക്കെ പത്രാസുകളായിരുന്നു. ഓല എവിടെ? മുറി എവിടെ? മുറി തുറന്നപ്പോഴേ ജ്വരം. ഇനി ഓല വായിച്ചു കഴിഞ്ഞ എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോണത്? നിങ്ങൾക്ക് കണ്ണി ചോരയില്ല മനുഷ്യൻ? ഒരാൾ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോഴാ ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത്? ആ, മരുന്നുണ്ട്, മരുന്നുണ്ട്. പനമ്പട്ടയിൽ കാരസ്കാരം മരച്ച് ക്രമാനുപാതത്തിൽ ചാലിച്ച് 7-ാം യാമത്തിനും 3-ാം യാമത്തിനും മധ്യയുള്ള 5-ാം യാമത്തിൽ ഓരോ കഴിഞ്ഞ് സേവിച്ചാൽ ഏത് ജ്വരവും പമ്പ കടത്തും. എന്നാ നമുക്ക് അതങ്ങോട്ട് കലക്കി കൊടുത്താലോ വാസുവേട്ടാ? അത് മനുഷ്യർക്കുള്ളതല്ല, പിന്നെ ആനയ്ക്കുള്ളതാ. ഈ ചേനക്കാര്യത്തിനറിയില്ല നിന്റെ ആനക്കാര്യം. എന്റെ ഭഗവതി, ഞങ്ങളുടെ തെക്കേലെ തെങ്ങേറ്റക്കാരൻ സുബ്രഹ്മണ്യൻ ഇതുപോലെ തന്നെ നല്ല മുട്ടനാടിന്റെ ശരീരം. ആ കുണുങ്ങി കുണുങ്ങിയുള്ള വരവ് കണ്ട ആരും ഒന്ന് നോക്കും. ഒരു ദിവസം ഇതുപോലൊരു ചെറിയ പനി, നേരത്തോടെ നേരം തകഞ്ഞില്ല. എന്തിനാ പറയുന്നത്?
ആള് പോ കിടപ്പ് കണ്ട ഇതുപോലെ ഉറങ്ങിക്കിടക്കുവാന്നേ തോന്നു. അപ്പഴേ സാധനവരെ ദൈവം അങ്ങോട്ട് വിളിച്ച ഒഴിവുകേടൊന്നും പറയണ്ട, നേരെ അങ്ങോട്ട് ചെല്ലന്നെ. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, അവസാനമായിട്ട് എന്തെങ്കിലും തിന്നണം കുടിക്കണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ? അല്ലെ വാസു, എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, എന്താ നരകത്തിന് അച്ഛൻ വിളിക്കുന്നത്? ഞാൻ എന്തിനാ നിങ്ങളെ ഇങ്ങട് കെട്ടിയെടുത്തത്? ചാകാൻ തുടക്കുമ്പോഴും വായ നാക്കണ്ടല്ലേ. അവനെ എഴുന്നള്ളിച്ചോണ്ട അമ്പലത്തിൽ പോക്കും തുടങ്ങി. ഓരോരുത്തരുടെ ഒരേ യോഗി, എവിടേക്കോ തെണ്ടി തിരിഞ്ഞടന്ന് ഒരുത്തൻ തലവര. ആ വര മാച്ചളയാനുള്ള യോഗം ഈ മഹേന്ദ്രന. അധികകാലം അവൻ വലസില്ല. അവന് ആയുർരേഖ വരയ്ക്കുന്നത് ഈ ഞാനായിരിക്കും. എളുപ്പത്തിൽ അങ്ങോട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവന്റെ കയ്യിൽ ഉഗ്രം സാധനമല്ലേ ഇരിക്കുന്നത്. സംഗീതം സംഗീതം സംഗീതം. ഈ സംഗീതം എന്ന് പറയുന്നത് ഒരുതരം പെട്രോളാ. പ്രേമത്തിന്റെ ഒരു കനൽത്തരു വീണാ മതി അത് ആളിപ്പടരും. താൻ നടന്നത് മാത്രം മിച്ചം. മണ്ണും ചാരി നിന്നവൻ പെണ്ണിനും കൊണ്ടുപോകും. ആ അതെ കണ്ടോ, മർമരെന്ന് പറഞ്ഞു തരാം, മർമരെന്ന് പറഞ്ഞു തരാം. വീട് വേദന എടുക്കണു. സാമം ദാനം ഭേദം ദണ്ഡെന്നാണല്ലോ, മൂന്നും കഴിഞ്ഞു. ഇനി ദണ്ഡിപ്പിക്കന്നെ. വെടക്കാക്കി തനിക്കാക്കാന്ന് പച്ച മലയാളത്തിൽ പറയും. തനിക്കങ്ങട് കേറുന്നുണ്ടോ? പല രീതിയിലും എന്റെ ഉള്ളിലെ സ്നേഹം നിന്നെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നീ അത് അറിഞ്ഞായി ഭാവിച്ചു പോലുമില്ല. സാരമില്ല, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കാൻ ഏതൊരു മാർഗവും സ്വീകരിക്കും. ഇനി എന്റെ മുന്നിൽ ഈ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. ഓർമ്മയുണ്ടോ? അത് എനിക്കല്ല, നിനക്കേ ചേരൂ. ഗുരുത്തം കിട്ടവനെ, ഇതിലും ഭേദം നിനക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ? കൊടുത്ത കഴിക്കല്ലേ ഇവൻ കടിച്ചത്? അന്ന് കെട്ട മൃഗം, രക്ഷിക്കാൻ അധികാരോട് അന്ന് തന്നെ ശിക്ഷിക്കണം. അങ്ങ് കൽപ്പിച്ചാ മതി. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ കൊടുക്കാം. മുക്കാലി കെട്ടി അടിക്കണോ, കൈയും കാലും വെട്ടിയെറിയണോ, അതോ കൊല്ലണോ? ഞാൻ ചെയ്യ. തമ്പിക്ക് ഇങ്ങനൊരു മകൻ വേണ്ട. മരം പോലെ നിൽക്കാതെ
ആ തൃപ്പാനം തൊട്ട് മാപ്പ് പറയണ മാപ്പ് അർഹിക്കുന്ന തെറ്റാണോ ഇയാൾ ചെയ്തത്? ചെമ്പകത്തിന് നല്ലൊരു ബന്ധം ഉണ്ടാവൂ, നശിപ്പിച്ചില്ലേ? ഗ്രഹണ സമയത്ത് ഞാനൂരും തളവെക്കുന്നാണല്ലോ. ഈശ്വര സഹായം കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അത് മാന്തി മാന്തി വൃണാക്കാഞ്ഞാ മതി. എല്ലാരും കൂടെ അതും ഇതും പറഞ്ഞ് എന്റെ ഉള്ള മനസ്സമാധാനം കൂടെ ഇല്ലാതാക്കാതിരുന്നാ മതി. മുൻജന്മത്തെ ശത്രു ഈ ജന്മ പുത്രനാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഈ മരങ്ങോടെ പെണ്ണിനെ കയറി പിടിക്കാൻ പോയിരിക്കുന്നു. എടാ പയ്യെ തിന്നാ പനയും തിന്ന, നയത്തിൽ കാര്യം കാണണം, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കണം, അതാണ് ബുദ്ധി. ഓ അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. അവിടെ ഒരുത്തരെ തലയിലേറ്റ് എഴുന്നള്ളിച്ചിട്ടുണ്ടല്ലോ, അവനെ ഇതിനെല്ലാത്തിനും കാരണം. അവനെ എല്ലാത്തിനും കാരണം. എടാ മുറിക്കണം, തല ഉൾപ്പെടെ മുറിക്കണം. ഓ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മോനും തമ്മിൽ വഴക്കടിച്ചോണ്ടിരുന്ന എങ്ങനെയാ? കഴിഞ്ഞത് കഴിഞ്ഞു, വരും കാര്യങ്ങളിൽ ശുഭാക്കുന്നതിനെ പറ്റി ആലോചിക്കൂ. ഓല വായിക്കാൻ വന്നവന്റെ പനിയൊക്കെ മാറിയിരിക്കണു, ഏത് നിമിഷം വായിക്കാം. അതിനെ എങ്ങനെയൊക്കെ ആവണാവോ? ഓല ഓലൊക്ക അച്ഛനോട്ട് ചാകത്തുമില്ല, കട്ടിലോട്ട് ഒഴിയത്തുമില്ല എന്ന് പറഞ്ഞ പോലെയായി. അതൊന്ന് വായിച്ചു തൊലച്ചിരുന്നെങ്കിൽ അതിലെന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമായിരുന്നു. വായിച്ചാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതല്ലടോ, വൈദ്യം തമ്പുരാൻ അങ്ങനെ ചുമ്മാ ഒന്നും എഴുതി വെക്കില്ല. ഉണ്ടാവും അത്ഭുതങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വായിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. നീനോൽപ്പലമാല കാണിക്ക കാതരയമുനാ നൽകുന്ന കാതരയമുന തീരങ്ങളിൽ നീനോൽപ്പലമാല കാണിക്ക നൽകുന്ന കാതരയമുന തീരങ്ങളിൽ Thank you.
നൽകുന്ന ആദരയമുന തീരങ്ങളിൽ രാമ ഒന്ന് പോയി നോക്കണോ? വായനയ്ക്ക് മുമ്പ് മരണം സംഭവിച്ചിട്ടുണ്ടാവോ? ആവോ, അയ്യോ, അങ്ങനെ ഉണ്ടാവോ? ഏയ്, ഭഗവതി കാക്കട്ടെ. അല്ല, ഏതായാലും ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. രാമേട്ടോടെ നിൽക്ക്, ഞാൻ വിളിച്ചിട്ട് വരാം. എന്നാ ചില്ല ചില്ല ചില്ല. ഭഗവാനെ, ചെന്ന് നോക്കുമ്പോ അയാൾ അവിടെ കാണാതിരുന്നാ മതി. രാമ മുഹൂർത്തമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ഉറങ്ങുന്നതാണോ കുഞ്ഞുപിള്ളേ? ചേട്ടാ, ഇന്ത്യക്കാൻ അത് ശരി, ഗവേഷകൻ ഇവിടെ ഒന്ന് വിളിച്ചിരിക്ക. എന്തിനാ മാഷെ ആ കിടക്കിൻ തലോണി നനയ്ക്കണേ? മാഷക്ക് എന്റെ തലയിൽ വെള്ളം ഒഴിക്കണെന്ന് നിർബന്ധമാണെങ്കിൽ ഒഴിച്ചോളൂ. ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതൊക്കെ ഇറങ്ങി കിടക്കുന്നേ? ധൈര്യമില്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മൾ രണ്ടാളും മാത്രം അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. മാഷ് പുറത്തു പറയൂ. കാര്യം പറ. പുറത്തു പറയൂ. കാര്യം പറഞ്ഞു. ഈ ഓല വായിക്കണമെന്ന് മാഷക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധമുണ്ട്. എന്താ നിർബന്ധമുണ്ട്? ഞാൻ മാഷ കൈകൾ തന്നെ കൈകിടാ. എനിക്ക് എന്താന്ന് അറിയില്ല, ഓല വായിക്കണമെന്ന് നിർബന്ധം. എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങോട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ലേ തമ്പുരാൻ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ഞാൻ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ മാഷെ. വായിക്കല്ലേ വേണ്ടു? കൈമേന്ന് വിട്. കൈമേന്ന് വിടാൻ. ഇന്ന് വായിക്കാൻ നല്ല ദിവസമല്ല. വായിക്കല്ലേ വേണ്ടു? തള്ളല്ലേ എന്ന് ബാക്ക് പെയിൻ ഉള്ള ആളാത്ത ഞാൻ. Thank you.
സഹായിക്കാൻ സാധ്യല്ല. എന്താ കാര്യം? അത് വായിക്കാൻ പറ്റാത്ത കാര്യം കാണിച്ച പറയൂ. ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയി. ഇയാൾക്ക് ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞുവിടാനോ? കണ്ണാടി എടുത്തിട്ടില്ലാന്ന്. മാഷെ, ഞാനൊരു പഴഞ്ചനാണ്, പാവം ഗവേഷകനാണ്. മാഷ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചെങ്ങാടി നന്നായാൽ കണ്ണാടി വേണ്ട. ദേ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്, ഞാൻ പോട്ടെ. നിക്ക്. എന്നാലേ ഈ ചെങ്ങാടി അല്പം മോശമാണ്, അതുകൊണ്ട് കണ്ണാടി വേണം. അപ്പോ പഴഞ്ചൊല്ലുകൾക്ക് പ്രസക്തിയില്ല എന്നാണോ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താളി പോലെ വായിക്കാതെ തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ആഹാ, എന്താണ് ആ കോലത്താരൻ? കുഞ്ഞമ്പിള്ള പൂജാമുറി കയറി. എന്നിട്ട് പൂജാമുറി കയറി പെട്ടി തുറന്നു ഓല കയ്യിലെടുത്തു. ഒന്ന് പറഞ്ഞു തുളയ്ക്കണോ? എന്നിട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഓല മറച്ചു നോക്കി. എന്നിട്ട് തിരുമനസ് നോക്കി, എന്നെ നോക്കി. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? എന്നിട്ട് അയാൾ പറഞ്ഞു, കണ്ണടെടുത്തിട്ടില്ല. മാഷേ, മാഷ് സ്കൂളിലേക്കല്ലേ? അതെ. വന്നോളൂ, ഞാനും ആ വഴിക്കാ. അടിയാമാരുടെ ഒരു ചൊല്ലുണ്ട്, കല്ല് കണ്ടാ കൈക്കോട്ട് വെക്കണമെന്ന്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ദിവാനാണ് പോവാറ്. ഞാൻ തന്നെ ഇത്തവണ പോവാന്ന് വെച്ചു. നന്നായി. ആ കോലത്തിന്റെ കാര്യം എന്തായി? കേറികളൂ. വിട്ടോളൂ. ഏതായാലും നന്ദൻ മാഷ് വന്നതിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ജില്ലാ കലോത്സവത്തിന് എത്രയാ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അത്ര മോശമൊന്നും അല്ലല്ലോ, അല്ലാതെ മറ്റാരുടെയും കഴിവ് കൊണ്ടൊന്നും അല്ല. അങ്ങനെയാണ്, എന്തുകൊണ്ടാ മാഷ് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ തോൽക്കണത്? അതിന് കാര്യമുണ്ട്. ഈ സംസ്കൃതം എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല പഠിക്കാൻ. അത് ദേവന്മാരുടെ ഭാഷയാ. മാഷെ കുറ്റം പറഞ്ഞ അതിനൊക്കെ ഒരു ന്യായീകരണം ഉണ്ടാവും. നല്ലതിനെ അംഗീകരിച്ചല്ലേ മാഷ്ക്ക് കുഴപ്പമുള്ളൂ. ടീച്ചറെ സൂപ്പിക്കുന്ന ആരാ നിക്ക് മനസ്സിലായി? എനിക്ക് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന പണിയൊന്നും അറിയില്ല, അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ സപ്പോർട്ടും ഇല്ല. ഏതൊക്കെ ഒരു ജന്മവാസനയല്ലേ. മാഷങ്ങനെ വലിയ പുണ്യാളൊന്നും ചവയണ്ട. ഞാനൊന്നും ചവയില്ലേ, എന്നാലും ഇവിടെ ഓരോരുത്തർമാര് തോളിലിരുന്ന് ചെവിയടിക്കുന്ന കാണുമ്പോ അറിയാതെ പറഞ്ഞു പോവുക. ഓരോരുത്തരോരോ യോഗി. എവിടേക്കോ വയറ്റത്തടിച്ച് പാട്ടും പാടി നടന്നവനൊക്കെ സംഗീതം മാഷായി. അത് പോട്ടെ, കൊട്ടാരത്തിൽ താമസമാക്കി, അതും പോട്ടെ. അവിടെ കയറി തിരുമനസിന്റെ മോളെയൊക്കെ പ്രേമിക്കുക എന്ന് പറഞ്ഞാ സൂക്ഷിച്ച് സംസാരിക്കണം. നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതാ കുറ്റം. പെണ്ണിനെ കയ്യും കാലും കാണിച്ച് വശത്താക്കി തിരുമനസിന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനാ ഇവനിങ്ങനെ മണത്ത് മണത്ത് നടക്കുന്നത്. എന്തൊക്കെ അസഭ്യങ്ങളാവും പറഞ്ഞ്. എന്നെ മാത്രം പറയാതിരുന്നു സഹിക്കായിരുന്നു. തിരുമനസിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ രക്തം തളച്ചു. ഞാനും ഒരു കൂട്ടക്കിട് പറഞ്ഞു, എല്ലാവരും കൂടി പിടിച്ചോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല തിരുമനസേ. അവിടത്തോട് പറയാൻ വിഷമുണ്ട്, അതുകൊണ്ട് മാത്രം പറയാ. എന്തുകൊണ്ട് തക്ക സമയത്ത് എന്നോട് പറഞ്ഞില്ല എന്ന് പിന്നീട് പറയാൻ ഇട വരരുതല്ലോ. ചെമ്പകത്തിന് അവനെയും പറ്റി പല കഥകളും നാട്ടിൽ പാട്ടായിരിക്കണോ? തിരുമനസിന്റെ മോളെ വേറൊരു പാട്ടുകാരൻ. അയ്യോ തിരുമൽപ്പാടെ, എന്റെ കുട്ടിക്ക് നാല് അക്ഷരം ചൊല്ലിക്കൊടുത്ത മാഷാണെന്ന് വിചാരിച്ച തന്നെ ഇവിടെ നാട്ടി പുറത്താക്കാത്തത്. ഇനി മേലിൽ എന്തെങ്കിലും ഏഷണിയുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ തനിക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ. മാന്യതയ്ക്കും അന്തസ്സിനും വിപരീതമായി എന്റെ മോള് പ്രവർത്തിക്കില്ലെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ട്. മോള് വിഷമിക്കണ്ട, നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അച്ഛൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഭഗവാനെ, എല്ലാവരോടും കൂടി പറയാണ്, പിന്നെ അയാളോടല്ലേ പറഞ്ഞുള്ളൂ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊന്നും പരാതി പറയരുത്. നാളെ താളിയോല വായിച്ചേ അടങ്ങൂന്നാണ് തമ്പുരാൻ. വേറൊരു വഴിയും കാണാത്തതുകൊണ്ടാ. നാളെ വായിച്ചതിന് ശേഷം
ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. കൈവിടല്ലേ, മൂന്നാളോടും കൂടി പറയട്ടോ. തിരുമനസോട് പറയണ ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. സത്യം എന്നിട്ടൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞോ? അത് മാത്രമേ പറഞ്ഞില്ല. ഒരു കാര്യം അറിയാൻ പോയാൽ മുഴുവൻ അറിഞ്ഞിട്ട് വേണം വരാൻ. ഓടിക്കണക്കിന് എതിരിൽ കൊണ്ടുപോലും അതെവിടെയാണെന്ന് അറിയില്ലെന്ന് വെച്ചാൽ അതായത് തിരുമനസോട് മാത്രമേ പറയൂ. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇപ്പൊ പറയും. ഞാൻ ചോദിച്ചാ പറയുകയും ചെയ്യും. എടോ അതെവിടെയാണെന്ന് അറിയണം, മുഴുവൻ കൈക്കലാക്കണം, എന്നിട്ട് വേണം തമ്പിക്കൊന്ന് വിലസാൻ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാ? സമയം വരട്ടെ, അപ്പൊ പറയാം. ഇപ്പോ സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. ഹലോ, നമുക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോകണം, ഭഗവാനെ ഒന്ന് തൊഴണം, ഒരു തുലാഭാരവും നടത്തണം. എന്തു പറ്റി ഇങ്ങനെയൊക്കെ തോന്നാ? അതല്ലടോ, തനിക്കറിയോ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. താളിയോല വായിച്ച് ഫലം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല,
അതിൽ നിന്നുണ്ടാകുന്ന സമ്പത്തും ഖ്യാതിയും ഓർത്തിട്ടുമല്ല. ഒരിക്കൽ ഞാനത് വായിക്കാൻ ശ്രമിച്ചുകൊണ്ടാ നമ്മുടെ മോൻ മരിച്ചതെന്ന് എല്ലാരും പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ ചങ്ക് തകർന്നു പോയിടോ. ഞാൻ മൂലം എന്റെ കുട്ടൻ. ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ താളിയോല വായിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന്? നമുക്ക് അത്രയേ അവനെ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ എന്തിനാ അത് കോർത്ത് മനസ്സ് വിഷമിപ്പിക്കണേ? തന്നോടല്ലാതെ ഞാൻ ആരോടാ പറയുക? മനസ്സിൽ കിടന്ന് നേറിപ്പോകുകയായിരുന്നേ ആശ്വാസമായി. ഇനിയൊരാഗ്രഹമുള്ളൂ, ചെമ്പകം അവളുടെ കല്യാണം. അതിനിപ്പോ അവൾക്ക് ആരാ വരണമെന്നാവും പറയാം. കണ്ടു വെച്ചിട്ടുണ്ടോ ഞാനൊരു മിടുക്കനെ? അവൾക്ക് ഇഷ്ടാവും. എടോ മാഷേ, ഇങ്ങോട്ട് വരിക. ഇയാള് ആരാണെന്ന് പറയാവോ? ആരാ? ഇപ്പൊ ചോദ്യം തിരിച്ചായോ? അല്ല, ആരാന്ന് മനസ്സിലായില്ല. എന്നാ കേട്ടോളൂ, രാജകുടുംബത്തിലെയാ. എന്ന് വെച്ചാ രാജഭരണം തുടർന്നിരുന്നെങ്കിൽ ഇയാളിപ്പോ നാട് ഭരിച്ചേനെ. ആളിപ്പൊ ഇംഗ്ലണ്ടിലാ, അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ ജോലിയായി. ഡോക്ടറാ. എന്നിട്ടും തന്നോട് കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എടോ, ഇയാളാണ് നമ്മുടെ ചെമ്പകത്തിന്റെ സംബന്ധക്കാരൻ. അയാളിപ്പോ അവധിക്ക് വരണു, കുറച്ചു ദിവസമേ കാണൂ. അതിനുള്ളിൽ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്തണമെന്നാ പറയണേ. മോളെ അങ്ങ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകും, അതാ ഒരു വിഷമം. അവക്കും കാണുവേ. എന്താ തന്റെ അഭിപ്രായം? നല്ല ബന്ധം. ഇന്ന് മരുന്ന് കഴിച്ചില്ലല്ലോ. ഞാനത് അങ്ങോട്ട് മറന്നു. മാഷെ നമ്മുടെ പയ്യനെ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നേ. ഞങ്ങളെ പിരിഞ്ഞ് അവൾ ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല. അവൾ അന്യദേശത്ത്. ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. മാഷിന് വേണം ഇത് അവളോട് പറയാൻ. കല്യാണത്തിന് കച്ചേരി നടത്താൻ നല്ല കുറെ കീർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചേക്കണം. പൊടി പൊടിക്കണം. ഹലോ ഭാഗവതരെ, എങ്ങോട്ട്? ഇന്ന് ഊരു ചുറ്റിൽ ഒറ്റയ്ക്കാണല്ലോ, എന്തു പറ്റി? അയ്യേ, അല്ല അങ്ങനെ അങ്ങ് പോയാലോ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോണം. പ്ലീസ്. Thank you.
വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ പുണ്യമാണ് ഈ ജോലി. എന്റെ ഇല്ലായ്മ മറന്ന് ഞാൻ നിന്നെ മോഹിച്ചാൽ എന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഈ കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തു നിന്ന് ഇങ്ങോട്ട് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ആ ഞാൻ പാടില്ല, പാടില്ല കുട്ടി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? തിരുമനസ്സിന് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ സ്വപ്നങ്ങൾ ഒരാശ്രിതനായി ഞാൻ തീർക്കാന്ന് വെച്ചാൽ വയ്യൂട്ടി. എന്ത് സ്വപ്നങ്ങൾ? എനിക്കുണ്ട് സ്വപ്നങ്ങൾ. ഞാൻ എന്തുമാത്രം മോഹിച്ചു പോയെന്ന് അറിയാമോ? പറയൂ. അപ്പോ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അതിനൊരർത്ഥമല്ലേ? പറ ഒരർത്ഥമല്ലേ? മാഷക്ക് എന്തോ പറയാനുണ്ടത്രേ. അല്ല കാണണ്ടടോ, അല്പമെങ്കിലും നന്ദിയൊക്കെ എന്നോട് കാണിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കില് എന്നെ കാണരുതെന്ന് പറഞ്ഞേക്ക്.
ആരോടും പറയാതെ മടങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു. കഴിഞ്ഞില്ല, ക്ഷമ ചോദിക്കാൻ പോലും തിരുമനസ് എന്നെ അനുവദിച്ചില്ല. അദ്ദേഹത്തോട് അമ്മ പറയണം അറിയിക്കാത്ത കുറെ മോഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതാരെയും വേദനിപ്പിച്ചു നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് എന്റെ മോനായി കണ്ട അമ്മയോട് ഇതുപോലും പറയാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാലും ഓർക്കണം. തന്റെ കുടുംബം അതാണെന്ന് എനിക്ക് മുഖ്യം. അല്ല, അതിനു മാത്രം താനൊന്നും ചെയ്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ താൻ സ്കൂളിൽ വരിക. ഒരു കോടി എങ്കിൽ ഒരു കോടി ഞാൻ തന്നിരിക്കും, ഉറപ്പിച്ചോ. എടോ തമ്പിയുടെ വാക്ക് വാക്കാടോ? ഉറക്ക പറഞ്ഞോളൂ. എടോ തമ്പിയുടെ വാക്ക് വാക്കാണ്. പക്ഷേ ഹലോ, ആ ഞാൻ പറഞ്ഞ കാര്യം സമ്മതിക്കണം. ശരി, സന്തോഷം. ശരി. അതെ അച്ഛ, നമ്മുടെ ബോംബെ പാർട്ടി തോന്നിട്ടുണ്ട്. ഓ എടാ, അവര് വിശ്വസിക്കാവോ? അവസാനം ഓലയം വാങ്ങി നമ്മുടെ. ഒരു കുഴപ്പമില്ല, അവരെനിക്കറിയാം. അച്ഛ ഇങ്ങ് വന്നിട്ട്. ശരി, തിരുവല്ലപ്പാടേ തയ്യാറായിക്കോളൂ. സത്യത്തിലെ സാധനം നമ്മുടെ കിട്ടിയിട്ടില്ലേ? പക്ഷേ പേടിക്കാനൊന്നുമില്ല. ഓ സോറി, വി ഹാവ് ഇൻ ഗെറ്റ് ഇറ്റ് യെറ്റ്. ഓ വോ തോ ഹംകോ മാലൂം ഹൈ, മാ ജിത്നാ ജൽദി ഹോ സക്താ ഹൈ ഉത്നാ ജൽദി വോ ചീസ് മിൽനാ. അച്ഛാ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഭംഗിയായി നടത്തണമെന്ന്. അതെ, അവരിൽ നിന്ന് എന്ത് സഹായവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നു. കാശ് കിട്ടുന്ന കാര്യമല്ലേ, അതെനിക്ക് മനസ്സിലായി. പിന്നെ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ല, ഇന്ന് തന്നെ നമുക്കത് കൈക്കലാക്കണം. അത് അത്ര എളുപ്പാണെന്ന് തോന്നുന്നില്ല. പണ്ട് താളിയോല വായിക്കാൻ നോക്കിയപ്പോ അങ്ങയുടെ മോൻ മരിച്ചു. ഈ പ്രാവശ്യം ഓല വായിച്ചതുകൊണ്ട് തിരുമനസ് മരിച്ചു. അങ്ങ് എന്തായി പറയണേ? അതിന് തിരുമനസ്സിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നാൽ സംഭവിക്കും. താളിയോല വായിച്ചതുകൊണ്ടാണ് ഈ ദുർമരണവും സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയും. മനസ്സിലായില്ലേ? തിരുമനസിനെ കൊന്നിട്ടായാലും ആ ഓല ഞാൻ കൈക്കലാക്കും. തിരുമനസിനെ കൊല്ലേ, മഹാപാപം. ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത് പറഞ്ഞപ്പോ തനിക്കൊരു മനംമാറ്റം. നന്ദി വേണമോടോ? നന്ദി. അതെ, നന്ദി വേണം. അതുകൊണ്ട് തന്നെ പറയാ, അദ്ദേഹത്തിന്റെ ദിവാനായി നിന്നുകൊണ്ട് അങ്ങ് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചുമ്മാതല്ലല്ലോ. ശരിക്കും എന്നി വാങ്ങിട്ടില്ലയേ? ശരിയാ, വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ ഇനി അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്രൂരത? ഇല്ല, അദ്ദേഹത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. തന്റെ സമ്മതം ആർക്ക് വേണോടോ? വളരെ പിള്ളേരെ ഒന്നുകളെയും. അങ്ങനെ തമ്പി, അങ്ങനെ മോനെ മഹേന്ദ്ര.
എന്തൊക്കെയോ നേടാനുള്ള ആർത്തിയിൽ ഞാനൊരു ദുഷ്ടന് കൂട്ടുനിന്നു. പക്ഷേ അത് ചോറ് തരുന്ന ആളുടെ ജീവൻ അപകടത്തിലാക്കും എന്ന് ഞാൻ കരുതിയില്ല. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. നമ്മുടെ തിരുമനസിന്റെ ജീവൻ അപകടത്തിലാ. ആ തമ്പിയും കൂട്ടരും അദ്ദേഹത്തെ കൊന്നിട്ടാണെങ്കിലും താളിയോലുകൾ കൈക്കലാക്കണം എന്ന് പറഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു. മാഷ് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് വിശ്വസിക്കണം. അദ്ദേഹത്തെ രക്ഷിക്കണം. പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ. സമ്പത്തും സമൃദ്ധിയും കൈവന്നപ്പോ ഈ ഉള്ളവനെ മറന്നാലും ഈശ്വരനെ മറക്കരുത്. തമ്പി എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ ഇല്ലേ, കൊട്ടാരത്തിലെ അടിച്ചേളിക്കാരിയും ആനപ്പാപ്പാനും വരെ അറിഞ്ഞിട്ടും ഈ ദിവാനായ ഞാൻ മാത്രം ഇവിടുത്തെ അത്ഭുതങ്ങൾ ഒന്നും അറിഞ്ഞില്ല. അങ്ങോട്ട് പറഞ്ഞില്ല, അറിയില്ല. താളിയോല അങ്ങ് വായിപ്പിച്ചു. നിധിയോ മറ്റെന്തോ കണസാമണസോ ഉണ്ടെന്നും കേട്ടു. ഇനി അതെവിടെ ഇരിക്കുന്നെന്ന് കൂടി പറഞ്ഞാലേ. നമ്മളെ കുറിച്ച് പിള്ളേര് വന്നിട്ടുണ്ട്. അവന്മാർ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ അത് പൊയ്ക്കോളൂ. ഇല്ലെങ്കിലോ പിള്ളേര് ബഹളം ഉണ്ടാക്കും. മക്കളെ, ഞാൻ പറഞ്ഞില്ലേടാ ഇങ്ങേരും നേരെ ചൊവ്വയൊന്നും കാര്യങ്ങൾ തീർക്കില്ല എന്ന്. ആ എന്ത് ചെയ്യാം, തിരുമനസിനെ കൊന്ന ദിവാൻ എന്നുള്ള പേര് കിട്ടാനായിരിക്കും എന്റെ ഒരു വിധി. എന്തരോ മഹാനു Thank you.
ഞാൻ ശരിയാക്കി തരാം. കളിക്കണം അത് ശരി. തമ്പുരാനെ തൊട്ടോ നീ കളിക്കണം. എന്താ ഈ വിവരക്കേട് കാണിക്കുന്നത്? രണ്ടാളും ഒന്നിനെ അടിക്കുക. കൂട്ടുമാറും. മാമാന്റെ മര്യാദ വേണ്ട. Thank you.
നന്ദ. ചോദിക്കാൻ വന്ന നിന്നെ കാണാൻ കൂട്ടാക്കാത്തവനാണ് ഞാൻ. സ്വന്തം മുറ്റത്ത് മാണിക്യം കിടന്നപ്പോ വല്ലവന്റെയും മുറ്റത്തെ കാത്തപ്പൊന്ന് തേടിപ്പോയ എനിക്ക് തെറ്റുപറ്റി. നീ രക്ഷിച്ചത് എന്റെ ജീവൻ മാത്രമല്ല, ഒരു പരമ്പരയുടെ തന്നെ ഐശ്വര്യമാണ്. നീ പറഞ്ഞല്ലോ അർഹിക്കാത്ത കുറെ മോഹങ്ങളുണ്ട്, അതാരെയും വേദനിപ്പിച്ച് നേടണ്ടെന്ന്. എന്നാൽ ആ മോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അതിനർഹത നിനക്ക് കൂടുതലേ ഉള്ളൂ. എന്റെ മോളെ വിശ്വസ്തമായ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേതായാലും സാധിച്ചു. കാപ്പിയൊക്കെ കുടിച്ചില്ലേ? നേരത്തിന് ആഹാരമൊക്കെ കഴിച്ചോട്ടോ, അല്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. അയ്യോ തിരുമനസേ, ഓല വായിക്കാൻ വന്ന ഞാനേ ഇനി ഓണം ഒന്നുമില്ല എന്ന് വിചാരിച്ചെ. ഏതായാലും അത് സാധിച്ചല്ലോ, ചേരേണ്ടവർ തമ്മിൽ ചേരുകയും ചെയ്തു. ഇനി ഈ പാവം പോയിക്കോട്ടെ. എന്നാ വരട്ടെ.